നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂടും തണുപ്പും ഒന്നിച്ച് തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അഭിമുഖീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കനത്ത ചൂട് മൂലം ജനങ്ങൾ നട്ടം തിരിയുകയാണ്. ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു ചൂട് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ലഭിച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജില്ലകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായിട്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. സൂര്യതപം, സൂര്യാഘാതം, പകർച്ചവ്യാധികൾ തുടങ്ങിയവ ചൂടുകാലത്ത് വെല്ലുവിളികൾ ഉയർത്തുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കുടിക്കുന്നത് ശുദ്ധമായ വെള്ളമാണെന്നുള്ള ഉറപ്പ് വരുത്തി വേണം കുടിക്കേണ്ടത്. ജലനഷ്ടം കാരണം നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ദാഹം തോന്നിയില്ല എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ചൂട് മൂലമുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത്. ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും അതേപടി പാലിക്കണമെന്നും മന്ത്രി തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അമിതമായ ചൂട് തന്നെയാണ് പല മേഖലകളിലും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അമിതമായ ചൂട് കാരണവും സൂര്യതാപവും സൂര്യാഘാതവും ഉണ്ടായേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങളൊക്കെ തകരാറിലാകും. അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ ശരീരം കൂടുതലായി വിയർക്കുകയും ജലവും ലവണങ്ങളും നഷ്ടപ്പെട്ട് പേശിവലിവ് അനുഭവപ്പെടുകയും ചെയ്യും. നിർജ്ജലീകരണം മൂലം ശരീരത്തിലെ ലവണാംശം കുറയാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതുമൂലം ക്ഷീണവും തളർച്ചയും ബോധക്ഷയവും വരെ ചിലപ്പോൾ ഉണ്ടായേക്കാമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ വളരെയധികം കരുതലോടെ വേണം ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടില്ല എങ്കിൽ വളരെ വേഗത്തിൽ ആശുപത്രിയിലും എത്തിക്കണം. ശരീരത്തിലെ താപനില അമിതമായി ഉയരുന്നതിലൂടെ ശരീരത്തിന്റെ ആന്തരിക പ്രവർത്തനം താളം തെറ്റാം. ചൂട് കാരണം അമിത വിയർപ്പും ചർമ്മരോഗങ്ങളും വരെ ഉണ്ടായേക്കാം. ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന വിപത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുന്നത് ഇതൊക്കെയാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാനുള്ള ശ്രദ്ധ വേണം എടുക്കേണ്ടത്. യാത്രാവേളയിൽ വെള്ളം കരുതുന്നത് വളരെ നല്ലതാണ്. കടകളിൽ നിന്നും പാതയോരങ്ങളിൽ നിന്നും ജ്യൂസ് കുടിക്കുന്നവർ ഐസ് ശുദ്ധജലത്തിൽ നിന്നുണ്ടാക്കിയതാണെന്നുള്ള ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് പിടിപെട്ടേക്കാം. വീട്ടിലെ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധജലത്തിൽ നിന്നുണ്ടാക്കിയതാണെന്ന് ഉറപ്പ് വരുത്തുക. നേരിട്ടുള്ള വെയിലേൽക്കാതിരിക്കാനാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. കുടയോ തൊപ്പിയോ ഉപയോഗിച്ച് ഇതിനെ തടുക്കാം. കട്ടികുറഞ്ഞതും വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയിട്ടുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ പരമാവധി ധരിക്കുക. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം നേരിട്ടുള്ള വെയിലേൽക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. പ്രായമായവർ, ചെറിയ കുട്ടികൾ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ, വെയിലത്ത് ജോലി ചെയ്യുന്നവർ എന്നിവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾ ഒരു കാരണവശാലും വെയിലത്ത് കളിക്കാതിരിക്കാനായി ശ്രമിക്കുക. വെയിലത്ത് പാർക്ക് ചെയ്യുന്ന കാറിലും മറ്റും കുട്ടികളെ ഇരുത്തിയിട്ട് പോകാതിരിക്കാനും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കുക. പഴങ്ങളും സലാഡുകളുമൊക്കെ കഴിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പോംവഴി. ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങാവെള്ളം, കരിക്കൻ വെള്ളം തുടങ്ങിയവ ധാരാളമായി കുടിച്ച് വിശ്രമിക്കാനും ശ്രമിക്കുക. ന്യൂസ് ഡെസ്ക്.